السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الوراء، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. يا ربي صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، من فضل كنت رحمة للعالمين، أشرف الخلق وبابا سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرف كنت ني پرت پت صالح ينقل كنت إنو بره ننقللوم ننقل رسنه ينقللوم اي مهت آيا صلاة مجلس الاتي پت إذن وڈ سحائج سحگرج ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാർ, എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറാ, ആര് സഹായികളായി ദുആ കൊണ്ട് കടപ്പെട്ട ഈ മജ്ലിസിലും ബായാർ സ്വലാത്തിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകളുമായി, ഉലമാവുമായി, സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷൈഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ട് തങ്ങളുടെ ഉറൂസ് നടക്കുന്ന മാസമാണ്. തങ്ങളവറുകൾ ഉൾപ്പെടെ നേരത്തെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ ഖാസിം ബാഖവി, ചെറുശോല ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ ഹമീദ് ബാഖവി, ജാറത്തിങ്കൽ ഡോക്ടർ കുഞ്ഞുട്ടിയുടെ മാതാവ്, തൗഫീഖ് ഉമർ ഹാജിയുടെ മാതാവ്, അങ്ങനെ തുടങ്ങി ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹലുസുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ
ഇന്ന് പ്രയാസമുണ്ട്. അതുകൊണ്ട് പ്രസംഗിക്കുന്നില്ല. ഇവിടെ വേണ്ട ഈ സദസ്സിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ഷേഖുന റയീസുൽ ഉലമ സുലൈമാ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ ഹാഫിള് അബ്ദുൽ മജീദ് അഹ്സനെ ഇവിടെ നല്ല വാഴ്ന്നുവിടെ പറഞ്ഞു. അവരുടെ പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇവിടെ നിർവഹിച്ചു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ സാദാത്തുക്കളിലും നമ്മുടെ പ്രവാസി അഹ്ലു സുന്നയുടെ നേതാക്കൾ എല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്തു പറയാൻ സമയമില്ല. അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഖൈറായ നിയ്യത്തും അള്ളാഹു പൂർത്തിയാക്കട്ടെ. രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും വിശ്വാസി ലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുകിയെത്തി പരിശുദ്ധ ഹറമിൽ, അതുപോലെ പവിത്ര മദീനയിലും ഉൾപ്പെടെ ഏകദേശം ആളുകളൊക്കെ എത്തി. ഇനിയും ആളുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പുറപ്പെടാനിരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും മഖ്ബൂലും അബ്റൂറുമായ നിലക്ക് ആഫിയത്തോടെ അഅ്മാലുകൾ നിർവഹിച്ച് റാഹത്തോടെ അഹ്ലുകാരിലേക്ക് മടങ്ങി വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾക്കും പല പ്രാവശ്യം അവസരം ഏറ്റിത്തരണം റഹ്മാൻ. മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാല് ഭാഗത്തേക്കും ജനങ്ങളെ തിരിഞ്ഞ് ക്ഷണിക്കാൻ വേണ്ടി അങ്ങനെ ബഹുമാനപ്പെട്ടവർ നടത്തി. അങ്ങനെ തുടങ്ങി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വൻ നിഅമത വൽ മുൽക ലാ ശരീക ലക തുടങ്ങിയ തൽബിയത്തിൻ്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസി വിശ്വാസിനികൾ അല്ലാഹുവിൻ്റെ കഅബ ലക്ഷ്യമാക്കി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്തിപ്പെട്ട ഈ പരിശുദ്ധ സമയം വലിയ ബറക്കത്തുള്ള വലിയ ഇജാബത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ട സമയമാണ് ഇത്. ഇത് ഹജ്ജിൻ്റെ മാസമാണ്. ദിൽ ഹജ്ജ. അല്ലാഹുവിൻ്റെ ഖുർആൻ വൽ ഫജ്രി വലയാലിൻ അശർ, ഇമാം റാസി റഹ്മഹുള്ള തഫ്സീറുൽ കബീറിലും ഇമാം തബരിയും ഇമാം ഖുർത്തുബിയും അടക്കമുള്ള സകല മുഫസ്സിറുകളും ഈ ആയത്ത് വിശദീകരിച്ച് ധാരാളം രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ദുൽഹിജ്ജയുടെ 10 ദിവസത്തെ അല്ലാഹു വാഴ്ത്തിപ്പറഞ്ഞിട്ടാണ് എന്ന് ഈ ആയത്തുകൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള വളരെ മഹത്വമേറിയ ഒരു മാസത്തിലെ തുടക്കത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാത്രിയിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം നാം ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ സംസാരിക്കൂല. ഒരു കാര്യം എൻ്റെ വോയിസ് കേൾക്കുന്നവർ മുഴുവനും മനസ്സിലാക്കണം. ഹജ്ജിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠം ചെറിയ നിലക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വലിയ നിലക്ക് മനസ്സിലാക്കിയാൽ വലിയ നിലക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഈ ഹജ്ജ് മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന പാഠം എന്താണ്? മഹാന്മാരുടെ ആദരവ്, അവരുടെ ബഹുമാനം, അവരോടുള്ള സ്നേഹം, അവരോടുള്ള ഇത്തിബാ, അവരോടുള്ള പിന്തുടർച്ച, അതാണ് ഇസ്ലാം. മഹാന്മാരെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് ഇസ്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ഇമാം മുസ്ലിം റഹ്മഹുള്ള
റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വായിക്കാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ തങ്ങളെ അടുക്കലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് ഹലറ ഷഖ്സുൻ, ഒരാൾ ഞങ്ങളിലേക്ക് കടന്നു വന്നു. ലായുറ അലൈഹി അഥറു സഫരി, അദ്ദേഹത്തിൽ ഒരു മുസാഫിറിൻ്റെ ലക്ഷണവും ഇല്ല, ഒരു യാത്രയുടെ അടയാളവും അദ്ദേഹത്തിൽ കാണപ്പെടുന്നില്ല. അതേസമയം വലാ യഅരിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ പരിചയമില്ല. അങ്ങനെ കറുകറുത്ത മുടിയുള്ള നല്ല വെളുത്ത ഡ്രസ്സ് ധരിച്ച സുന്ദരനായ സുമുഖനായ ഒരാൾ ഞങ്ങളിലേക്ക് കയറി വന്ന് ഹബീബായ തങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ കാൽമുട്ടിലേക്ക് ഇവരുടെ കാൽമുട്ട് ചേർത്തിയിട്ടവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അഖ്ബിർനി അനിൽ ഇസ്ലാം യാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു തരണം. ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാം അൻ തശ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ അശ്ഹദു? അയ്മത്ത് പറഞ്ഞു, അശ്ഹദു ഐ അഹ്ദുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല, ഹബീബായ തങ്ങൾ അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന ഷഹാദത്ത് പറയലാണ്. വതുഖീമ സ്വലാത്ത, നിസ്കാരം നിലനിർത്തലാണ്. വതൂതിയ സകാത്ത്, സകാത്ത് കണക്ക് പ്രകാരം കൊടുത്തുവിട്ടലാണ്. വതസൂമ റമളാന, പരിശുദ്ധ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കലാണ്. വതഹജ്ജൽ ബൈത്ത ഇനിസ്തതഅത ഇലൈഹി സബീല, സാമ്പത്തികമായും ശാരീരികമായും യാത്രാപരമായും കഴിവുള്ള ആളുകൾ പരിശുദ്ധ കഅബയിൽ ഹജ്ജ് നിർവഹിക്കലാണ്. ഇതങ്ങ് തങ്ങൾ പറഞ്ഞപ്പോൾ ഈ വന്ന് ചോദിച്ച ആൾ പറഞ്ഞു, സദഖത്തയാ മുഹമ്മദ്, അവിടെ നിന്ന് പറഞ്ഞത് വാസ്തവമാണ്, തങ്ങൾ പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. അദ്ദേഹം ചോദ്യം തുടർന്നു, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ സംബന്ധിച്ച് പറഞ്ഞു തരണം. തങ്ങളത് വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴും ഇയാൾ പറഞ്ഞു, ഈ വന്ന ആൾ പറഞ്ഞു, സദഖത്തയാ മുഹമ്മദ്, അവിടെ നിന്ന് പറഞ്ഞത് വാസ്തവമാണ്, ശരിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. കാരണം ഇയാൾ തന്നെ വന്ന് ചോദിക്കുക, എന്നിട്ട് തങ്ങൾ മറുപടി പറയുമ്പോൾ ഇയാൾ തന്നെ പറയുക ശരിയാണ് വാസ്തവമാണ്. തുടർന്ന് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഖ്ലാസിനെ സംബന്ധിച്ച് ചോദിച്ചു. തങ്ങൾ പറഞ്ഞ്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കാണുന്നു എന്ന നിലക്ക് അൻ തഅബുദല്ലാഹ്, ഖാലിഖായ ഇലാഹായ റബ്ബിന് നീ ഇബാദത്ത് ചെയ്യുക. ഇതെല്ലാം തങ്ങൾ പറഞ്ഞ് ഇദ്ദേഹം മുമ്പ് ആവർത്തിച്ചതുപോലെ മറുപടി ആവർത്തിച്ചു. അദ്ദേഹം ഞങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം നടന്നു നീങ്ങി. മറയുന്നതുവരെ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ നോക്കി നിന്നു. ആ സമയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. ഉമർ അള്ളാഹു പറയാണ്, എന്താ തങ്ങൾ ചോദിക്കുന്നത്? ഓ ഉമറെ, അതദരി മനി സായിൽ, ആരാണാ വന്ന് ചോദിച്ചാളെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ? കുൽത്തു, ഞാൻ പറഞ്ഞു, അള്ളാഹു അലം റസൂലും, അള്ളാഹുക്കും റസൂലിനും അറിയാം. ആ സമയത്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ആ വന്നത് അതാക്കും ജിബ്രീൽ, വന്നത് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമാണ്. ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളെ ദീൻ നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിക്കാൻ അള്ളാഹു മലക്കിനെ പറഞ്ഞു വിട്ടതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ നോക്കി, സ്വഹാബത്തിൻ്റെ വിശ്വാസം എന്താണ് നാം മനസ്സിലാക്കണം. ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. സ്വഹാബത്തിൻ്റെ വിശ്വാസം എന്താണ്? ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പുതിയ പുതിയ മോഡേൺ ഇസ്ലാമാണ്, അവർ പറയുന്നു ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഈമാനെ കബളിപ്പിക്കാൻ
പലേ അവർക്ക് തോന്നുന്ന ഒരുപാട് വിഷയങ്ങൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന നിലയ്ക്ക്. അള്ളാഹുവിനല്ലാതെ മഹാന്മാർക്ക് വൈബ് അറിയൂല എന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ ആരാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ മറുപടി എന്താണ്? ഖുൽതു അല്ലാഹു അലമു റസൂലു, അല്ലാഹു റസൂലിനും അറിയാം. അപ്പൊ മഹാന്മാർക്ക് വൈബറിയും എന്ന് സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. അതറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ വന്നാൽ നാം എന്ത് മനസ്സിലാക്കണം? ഖുർആന്റെ നിർദ്ദേശം, ഖുർആന്റെ ആഹ്വാനം. എന്താ ഖുർആന്റെ ആഹ്വാനം? അമിനു കമാ അമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ സ്വഹാബത്തിന്റെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ട് ഇപ്പൊ കുറഞ്ഞ ആളുകൾ ഏതെങ്കിലും വിദേശ നാടുകളിൽ പോയി, ഒന്നുകിൽ ഷാർജയിൽ പോയി അല്ലെങ്കിൽ റിയാദിൽ പോയി മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും നാല് മൗലവിമാരുടെ ക്ലാസ് കേട്ടിട്ട് അവരുടെ കാസറ്റ് കേട്ടിട്ട് 10, 40, 50 കൊല്ലം അള്ളാഹുവിന്റെ ദീനിലായി അമ്പിയാക്കളുടെ അനന്തരമാകുന്ന അനന്തര സ്വത്താകുന്ന എൽമനെ സമ്പാദിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളൊക്കെ കുതിര കയറിയിട്ട് അവരൊക്കെ കുറവാക്കിയിട്ട് പൂർവകാല ഇമാമിങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലായില്ല ഞങ്ങൾക്കാ മനസ്സിലായത് എന്ന വാദവുമായിട്ട് നമ്മുടെ മുമ്പിൽ ആളുകളെത്തിയാൽ എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി അത്തരം കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മുൻകാല മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒരു ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, മുൻകാലക്കാരെ വിഷയങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അൽഫിയയിൽ പറയുന്നുണ്ടല്ലോ, ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ മറിച്ചു നോക്കിയാൽ അതിൽ കാണുന്നുണ്ടല്ലോ, അല്ലേ ഇബ്നു മുഅ്തി തങ്ങൾ അൽഫിയേക്കാൾ മികച്ചതായിട്ടാണ് ഞാൻ ഈ അൽഫിയെ ക്രോഡീകരിച്ചത് എന്ന് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇബ്നു മുഅ്തി തങ്ങളെ കുറവാക്കിയിട്ടല്ലേ ഇബ്നു മാലിക് തങ്ങൾ സംസാരിക്കുന്നത് എന്ന് വരുംകാലത്തെ മുത്തഅല്ലിമുകൾ സംശയിച്ചു പോകുമോ എന്ന നിലക്ക് അങ്ങനെ ഒരു സംശയത്തിന് ഒരു ലെവലേശം പോലും വകവെക്കാൻ അങ്ങനെ തോന്നിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്ന നിർബന്ധം ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾക്കുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതിനോട് തുടർത്തി പറയാണ്, ഇബ്നു മുഅ്തി തങ്ങൾ ചില്ലറക്കാരനല്ല, വഹുവാ ബിസബ്ഖിൻ ഹാഇസുൻ തഫ്ളീല മുസ്തൗജിബുൻ ഫനായിയൽ ജമീല വഹുവാ ഇബ്നു മുഅ്തി തങ്ങൾ ബിസാബിഖിൻ അൽബാഉ ബിമഅന മ സാബിഖാവലോടുകൂടെ. ഇപ്പൊ അറിയില്ലേ ഇവിടെ ഈ സ്റ്റേജിൽ കുറെ ആലിമീങ്ങളുണ്ട് അല്ലേ, പ്രായമുള്ള ആലിമീങ്ങളുണ്ട്, പ്രായമുള്ള ആലിമീങ്ങളല്ലാത്തവരുണ്ട്. ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയവരെക്കാൾ വലിയവർക്ക് ബഹുമാനമുണ്ട് അല്ലേ, പ്രായമുള്ള ആളുകൾക്ക് ഒരു ബഹുമാനമുണ്ട്, അത് പ്രായത്തിന്റെ ബഹുമാനം. പക്ഷെ ഇബ്നു മുഅ്തി തങ്ങൾക്ക് പ്രായം കൊണ്ടുള്ള ബഹുമാനം മാത്രമല്ല, അങ്ങനെയുണ്ട്. അതാണ് ബിസാബിഖിൻ സാബിഖാവലോടുകൂടെ ഹാഇസുൻ തഫ്ളീല, ധാരാളം തഫ്ളീലാത്തുകൾ, അഥവാ ഇൽമു കൊണ്ടും വറഅ കൊണ്ടും ഇബാദത്ത് കൊണ്ടും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ഒരുപാട് മഹത്വങ്ങൾ ഒരുമിച്ച് കൂട്ടിയ വലിയ മഹോന്നതരാണ് മഹാനായ ഇബ്നു മുഅ്തി തങ്ങൾ എന്ന് ഇബ്നു മാലിക് തങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. വല്ലാഹു യഖ്ളീ ബിഹി ബാതിം വഫിറ
لواله في درجات الآخرة. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം മുൻകാല മഹാന്മാർക്കുള്ള ബഹുമാനം. നിങ്ങൾ ഖുർആൻ മറിച്ച് നോക്ക്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മുൻകാലക്ക് അര മാറ്റിയിട്ടൊരു ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അത് അസാധ്യമാണ്. അതുകൊണ്ട് മഹാന്മാരെ തള്ളി പറഞ്ഞിട്ട് ആരെങ്കിലും നിന്റെ മുമ്പിൽ എത്തിയാൽ ചെറുപ്പക്കാരാ നീ അറിയണം. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, മൈ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയിൻ തമസ്സകു ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം വരുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസക്കാരെയും കാണാൻ ഇടവരും, പല അഭിപ്രായ വ്യത്യാസക്കാരായ സംഘടനകളെയും കാണാനിടവരും. ആര് വന്ന് നിന്റെ മുമ്പിൽ ഖുർആൻ ഓതിയിട്ട് അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, മുൻകാല മഹാന്മാർ നമുക്ക് കാണിച്ച് പഠിപ്പിച്ച് ചെയ്തു തന്ന ആ വിഷയത്തിൽ നീ ഒട്ടും സംശയിക്കണ്ട, ലവലേശം നീ നിന്റെ മനസ്സ് തറത്തുതാകണ്ട, ഇടയാട്ടമാടണ്ട. ആ സമയം തങ്ങൾ പറയാണ് തമസ്സകൂബിഹ ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയിൻ, ഖുലഫായി റാഷിദുകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ ഹബീബായ തങ്ങൾ എത്രത്തോളം ശക്തിപ്പെടുത്തി പറയുന്നു, വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിന്റെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുമാർ ശക്തമായിട്ട്. ആര് നിന്നെ സംശയിപ്പിക്കാൻ നോക്കിയാലും നീ സംശയിക്കാതെ. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം അസ്ഹാബ് അയ്മത്തിന് കൈമാറിയിട്ട് ആ അയ്മത്തിൽ നിന്ന് ഇങ്ങനെ പരമ്പരാഗതമായി നമ്മിലേക്ക് കൈമാറി, നമ്മുടെ ഉലമാ നമ്മിലേക്ക് കൈമാറിയ പരിശുദ്ധ ദീൻ. ആ ദീനിനെതിരെ ആരെങ്കിലും വല്ല കള്ളപ്രചാരവുമായി ഖുർആന്റെ പേര് പറഞ്ഞ് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു വന്നാൽ ഹബീബായ തങ്ങൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത്, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങരുത്. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം ഉമ്മത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, ഈ ഉമ്മത്തിനോട് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ആ ആഹ്വാനം കാറ്റിൽ പറത്തിയിട്ട് ദീനീ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിന്റെ ആ പ്രവർത്തനം നിനക്ക് നിഷ്ഫലമായിരിക്കും. അല്ലാഹുവെങ്കിൽ അത് മക്ബൂലല്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനല്ല. അതുകൊണ്ട് സുന്നി ആശയത്തിൽ അടിയുറക്കലോടുകൂടി ഞാൻ വാക്ക് ചുരുക്കുന്നു. ഓ മുസ്ലിം ചെറുപ്പക്കാര, ഇന്ന് പത്രമെടുത്ത് വായിച്ചപ്പോൾ നീ കണ്ടിട്ടുണ്ടാകും, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളുടെ കയ്യിൽ അവരുടെ മൊബൈലിൻ്റെ ഉള്ളിൽ ബാറ്ററി മാറ്റിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് നിറച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ പിടികൂടിയ വാർത്ത ന്യൂസുകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അങ്ങനെ ലഹരിക്ക് വലിയ സീറ്റുള്ള സമയമാണിപ്പോൾ. ലഹരിക്കാർക്ക് വലിയ സ്ഥാനം, ഹറാമിന് വലിയ സ്ഥാനം, അങ്ങനെ വേണം പറയാൻ. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ വോയിസ് കേൾക്കുന്ന സഹോദരിമാരുണ്ട് ഈ സദസ്സിൽ, എത്ര പേരുടെ കയ്യിൽ മൊബൈലുണ്ട്, എത്ര ആളുകളുടെ സൂക്ഷിപ്പിൽ ഹറാമായ പാട്ടുകളുണ്ട്, സിനിമയുണ്ട്, സീരിയലുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്, തോന്നിവാസങ്ങളുണ്ട്,
ഇതും പിടിച്ചിട്ട് എത്രത്തോളം നിന്റെ മൊബൈലിലേക്ക് ഒരു കാള് വന്നാൽ അതിൽ സിനിമാ പാട്ടാണ് അതിൽ കേൾക്കുന്നത്. ഇതും പിടിച്ചിട്ടാണ് ക്യാൻസർ സുഖപ്പെടാൻ ദ്വാരക്കാൻ വന്നത്. ഇതും പിടിച്ചിട്ടാണ് കിഡ്നി ഫൈൽഡ് ആയിട്ട്, രണ്ട് കിഡ്നിയും ഫൈൽഡ് ആയിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈവിട്ട് നീര് കെട്ടി വീർത്തുമുട്ടി താങ്ങിയെടുത്ത് വാഹനങ്ങളിൽ രോഗികളെ കൂടെ വന്ന ആളുകളുടെ കൈവശം ഇതാണുള്ളത്. അവർ ദ്വാരക്കാണ് കിഡ്നിയുടെ തകരാറ് മാറ്റിത്തരണം, അവർ ദ്വാരക്കാണ് നാവിന്റെ ക്യാൻസർ സുഖപ്പെടുത്തി തരണം, അവർ ദ്വാരക്കാണ് കടങ്ങൾ കൂട്ടാൻ വഴി എളുപ്പാക്കണം, അവർ ദ്വാരക്കാണ് മരിച്ചവരുടെ ഖബർ സന്തോഷത്തിലാകാൻ, ആവശ്യങ്ങൾ പൂർത്തിയാകാൻ. നീ ഹറാമും സൂക്ഷിച്ച് അതും നിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് നീ ഉപ്പാപ്പ റസൂലുള്ളാന്റെ മജ്ലിസിൽ വന്ന് തങ്ങളെ ബഹുമാനത്തിന് നിരക്കാത്ത നിലക്ക് നീ പ്രവർത്തിച്ചാൽ നിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുമോ? ഇന്നിപ്പോ പാട്ടിലൊക്കെ പോവാൻ കുട്ടികൾക്ക് വലിയ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക രക്ഷിതാക്കൾ. ഇത് പറയാതിരിക്കാൻ വയ്യ. പല കളികളും വലിയ വലിയ സ്ഥലങ്ങൾ, വലിയ ഹാളുകൾ നടക്കുന്ന പ്രോഗ്രാമുകൾ, പല പ്രോഗ്രാമുകൾ, സ്പൂണ് കടിച്ചു പിടിക്കുക, എന്നിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുക, അതെടുത്തു കഴിഞ്ഞാൽ വലിയ ഗിഫ്റ്റ് കിട്ടും. കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ മാപ്പിളപ്പാട്ടിൽ ഡാൻസും ഇതെല്ലാം നമ്മുടെ കുട്ടികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പാട്ട് കേട്ടാൽ അതിനൊപ്പിച്ച് ഡാൻസ് കളിക്കാൻ. നീ ഏത് ദീനിന്റെ അനുയായിയാണ്? നീ ഏത് മുസ്ലിമാണ്? നീ ഉൾക്കൊണ്ട ഇസ്ലാം എന്താണ്? അതുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ നിലക്ക് ഹറാമുകൾ വർദ്ധിച്ച ഈ കാലഘട്ടം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരെ, മക്കളെ നാം ശ്രദ്ധിക്കണം. മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ കഞ്ചാവ് വലിക്കരുത്, നിങ്ങൾ ഹാൻസ് വെക്കരുത്, നിങ്ങൾ പാൻപരാഗ് ചവക്കരുത്, നിങ്ങൾ മധു തിന്നരുത്. ഓ മുസ്ലിം പെണ്ണെ, പെരുന്നാൾ വരികയാണ്. പെരുന്നാളിന്റെ ആഘോഷം ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സന്തോഷിക്കാൻ വേണ്ടി ഈ ഉമ്മത്തിന് വെച്ച ആഘോഷ ദിനങ്ങളാണ്. പക്ഷേ നീ സിനിമാ നടൻ നടിമാരെ, സിനിമാ പേരുകളിൽ അവർ ധരിച്ച, അവർ പ്രചരിപ്പിച്ച വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ, അത്തരം ഡ്രസ്സുകൾ ചോദിച്ചു വാങ്ങാൻ കടകളിലേക്ക്, ടൗണുകളിലേക്ക്, ടെക്സ്റ്റൈൽസുകളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പുറപ്പെടാനിരിക്കുന്ന ഈ സമയം അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ അറിയണം. ഞാനിത് എല്ലാ സദസ്സിലും പറയലുണ്ട്, ഇത് പറഞ്ഞു നിൽക്കൂല, ഈ ശ്വാസമടങ്ങുന്നത് വരെ പറയണം. അഫ്ളുൽ അൽമി അൽമുൽ ഹാൽ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്, ആവർത്തനമല്ല. മുസ്ലിം പെണ്ണുങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം സഹോദരിമാരുണ്ട്. ഞാൻ വളരെ ശക്തമായി ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയുന്നു, ഈമാനുള്ള ഒരൊറ്റ പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. മുസ്ലിം പെണ്ണുങ്ങൾ എത്ര പേര് ബ്യൂട്ടി പാർലറിൽ പോകുന്നു, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു. ഇവിടെ നീ ഇസ്ലാമിന്റെ വലിയ നേതാവ്, നമ്മൾ നാട്ടിലെ വലിയ ദീനിന്റെ റുഅസാക്കൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ പെൺമക്കൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടികളായാൽ അള്ളാഹുവിന്റെ ഖുർആന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തിയിട്ട് നീ ദീനി പ്രവർത്തന രംഗത്ത് നീ സജീവമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ്? പൂ അംഫുസക്കും വാഹലിക്കും നാറ, നിങ്ങൾ നിങ്ങളെ സ്വന്തം ശരീരങ്ങൾ മാത്രമല്ല അഹലുകാര ശരീരങ്ങൾ ഉൾപ്പെടെ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാനാണ് ഖുർആന്റെ ആഹ്വാനമുള്ളത്. നാം അറിയണം, മുസ്ലിം പെണ്ണുങ്ങൾ ഈ നിലക്ക് തമ്മാടികളായിട്ട് നീ ബോഡി ഷേപ്പ് പർദ്ദയും ബോഡി ഷേപ്പ് ഡ്രസ്സുകളും ബനിയൻ ഡ്രസ്സുകളും ധരിച്ച് നിന്റെ മുടി ശാമ്പു തേച്ച് പാരിപ്പിച്ച് ഒരു ബാഗിൽ, ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് അന്യ ആണുങ്ങളെ വശപ്പെടുത്താൻ വേണ്ടി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടന്നാൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. ഇത് ഉപ്പാപ്പ റസൂലുള്ളാന്റെ ദീന്. ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട. ഓ മുസ്ലിം പുരുഷന്മാരെ, അത്തരം ഹറാമായ നിലക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ നൽകാൻ പാടില്ല. ആ നിലക്ക് നിങ്ങളെ സഹോദരിമാരെ നിങ്ങൾ പുറത്തിറങ്ങി വിട്ടാൽ
ഈ ദീനിനതുകൊണ്ട് വരുന്ന ശർറുകൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അല്ലാഹുവിന്റെ അടുക്കൽ നാം ഏൽക്കേണ്ടി വരും. ആ ബോധം ഈമാനുള്ള മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്ക് എപ്പോഴും വേണമെന്നാണ് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു വരുന്നത്. അതെല്ലാം നിർത്തൽ ചെയ്യണം. ഒരു ബ്ലൂ ഫിലിമും വേണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ഒരു കാഴ്ചയും വേണ്ട. മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ തോന്നിവാസ പാട്ടുകൾ ആരുടെയെല്ലാം കൽബിലും മൊബൈലിലും ഇപ്പോഴുണ്ടോ, നിങ്ങൾ അതിൽ നിന്നെല്ലാം അത് ഡിലീറ്റ് ചെയ്യണേ. കൽബിൽ നിന്നും മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് ഇനിമേൽ ഞാൻ അത്തരം ഹറാമിലേക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയാണ് മൂന്നാക്കൽ മജ്ലിസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പലിശയുടെ പിറകിൽ പോകാതെ അള്ള പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് ലോണും ഇൻട്രസ്റ്റും ഉൾപ്പെടെ അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. അതോടുകൂടി ഞാൻ പറയുന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന മുസ്ലിം സ്ത്രീ പുരുഷന്മാർ വർദ്ധിച്ച കാലമാണ്. കാര്യങ്ങൾ നടക്കാൻ, മകളെ കല്യാണം ശരിയാവാൻ, മോന്റെ ബിസിനസ്സിൽ ഉയർച്ച കിട്ടാൻ, അല്ലെങ്കിൽ രോഗം സുഖപ്പെട്ട് കിട്ടണം എന്നൊക്കെ പല ചിന്തകളും പല തോന്നലുകളും അതെല്ലാം വെറുതെ. അങ്ങനൊന്നും തോന്നണ്ട. അങ്ങനെ മുസ്ലിം പെണ്ണുങ്ങൾ മഫ്തട്ട് മക്കനട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടെ പൂജയും അവിടുത്തെ ഹോമങ്ങളും അതെല്ലാം അവിടുത്തെ ആരാധനകളും എല്ലാം നടത്താൻ മുസ്ലിം പെണ്ണ് ഒരുമ്പെടുമ്പോൾ, ഓ മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം സഹോദരന്മാരെ, നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചെറിയൊരു എതിർപ്പുണ്ടെങ്കിൽ അവനൊന്ന് ഖറാബാക്കിടാൻ ഇങ്ങനെല്ലാം ഉദ്ദേശിച്ച് നീ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഈമാൻ അള്ളാഹു നിന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അത്തരം പൂജകളും ഹൈന്ദവ ആരാധനകളും ഹോമങ്ങളും അത് മുസ്ലിമിന് പറ്റില്ല. അത്തരം ഒരു ജ്യോത്സ്യനെയും മുസ്ലിമീങ്ങൾക്ക് സമീപിക്കാൻ പാടില്ല. അത് നാം മനസ്സിലാക്കണം. ഞാൻ വാക്ക് ചുരുക്കുന്നു, കള്ളം പറയണ്ട, ഇഴിബത്ത് പറയണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിൽ നടക്കുന്ന സദാത്തുക്കൾ, ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരാകുന്ന ഉലമാ, അവരെ വേദനിപ്പിച്ചാൽ അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹ് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ആരെയും പറയാതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ഒരു വർഗീയ ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഐക്യം തകർക്കുന്ന ഒരു ഗുണ്ടാസറ്റിലും ഒരു ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും സലഫി തബ്ലീ ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ, പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്, അള്ളാഹുവിന്റെ മഹാന്മാരെ തള്ളിപ്പറയുന്ന അത്തരം പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നാം അകപ്പെടാതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, മഹാന്മാരെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് എങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റും? ഇന്ന സ്വഫാവൽ മർവത്ത മിൻ ശായിരില്ല എന്ന് ഖുർആൻ പറഞ്ഞ സ്വഫാ മർവയിലെ ഇടയിലുള്ള നടത്തം ആര് നടന്നതാണ്? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഞാൻ നിർത്തി. ഇത് ആര് നടന്ന നടത്താണ്? ഹജ്ജിലെ പ്രധാനപ്പെട്ട സഹി, ഉംറയിൽ നാം ചെയ്യുന്ന സഹി, സ്വഫയിൽ നിന്ന് തുടങ്ങി മർവയിലേക്ക്, മർവയിൽ നിന്ന് സ്വഫയിലേക്ക് 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡായിട്ട് ഓടുന്നു. ഇതെന്താണ് ഇതിലുള്ള വിഷയം? മഹദി ഹാജർ റളിയല്ലാഹു അൻഹ നടന്ന നടത്തമാണ്. ഞാൻ താരീഖ് പറയല്ല. വെള്ളമുണ്ടെന്ന് അന്വേഷിക്കാൻ സൂക്ഷിപ്പിലുള്ള വെള്ളം തീർന്നപ്പോൾ, വെള്ളമുണ്ടെന്ന് അന്വേഷിക്കാൻ ജനവാസമില്ലാത്ത മക്കയിൽ കഅബയുടെ തൊട്ടടുത്തുള്ള സ്വഫാ കുന്നിൽ കയറി നോക്കിയതാണ്. ചെറിയ കുഞ്ഞിനെ ഓർത്ത് സ്പീഡായിട്ട് ഓടിയതാണ്. അതുപോലെ ഓടാൻ അള്ളാഹുവിന്റെ ദീൻ ശറാക്കിയിട്ടുണ്ടെങ്കിൽ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ ആദരവത്രയാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ.
ومن يعلم شعائر الله فإنها من تقوى القلوب അത് കൽബിന്റെ തഖ്വയാണെന്ന ഖുർആൻ പറഞ്ഞു അത് മുത്തഖീങ്ങൾക്ക് മഹാന്മാരെ ആദരിക്കാൻ പറ്റും അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാനും മുത്തഖീങ്ങൾക്കേ പറ്റൂ ആ മുത്തഖീങ്ങൾക്ക് ഖുർആൻ ഹുദയുള്ളൂ കേട്ടോ ആരെങ്കിലും ഖുർആൻ അങ്ങോട്ട് ഓതിച്ചിട്ട് അതങ്ങനെ ഉണ്ടാവില്ല യുദല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ നിങ്ങൾ അൽബഖറ സൂറത്തിന്റെ തുടക്കം വായിക്ക് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് ഹുദയാണ് ഖുർആൻ അപ്പൊ മുത്തഖി അല്ലാത്തവൻ അവനക്ക് ഖുർആൻ ഹുദയാകൂല അവൻ ഖുർആന്റെ ആയത്തും ഹദീസും ഇതെല്ലാം പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനിച്ചാൽ അത് ദീനിൽ ശർറായിരിക്കും അതുകൊണ്ട് സുന്നി ആശയത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം ഞാൻ വാക്ക് ചുരുക്കുന്നു അയൽവാസികളുമായിട്ട് പണങ്ങാതെ കുടുംബബന്ധം മുറിക്കാതെ ഉമ്മവാപ്പന പ്രയാസപ്പെടുത്താതെ ഓ ഭാര്യമാരെ വിവാഹിതരായ സ്ത്രീകളെ ഒരു നിലക്കും ഭർത്താക്കന്മാരോട് തട്ടിക്കയറി സംസാരിക്കാതെ ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുന്നു ഏത് സ്ത്രീകൾ സ്വന്തം പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് തട്ടിക്കയറി സംസാരിക്കുന്നുണ്ടോ അങ്ങനെ നാവിന് നീളം കൂടിയ പെണ്ണുങ്ങളുള്ള വീടുകൾ ആ വീടുകളെ അല്ലാഹു ലഅനത്തു ചെയ്യും ആ വീടുകളെ മലായിക്കത്തു ലഅനത്തു ചെയ്യും ആ അത്തരം സ്ത്രീകളെ ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാർ അവർ ശപിച്ചിട്ടുണ്ടെന്ന് സഹോദരിമാരെ നിങ്ങൾക്കറിയണം നിങ്ങളിൽ അത്തരം പെണ്ണുങ്ങളിൽ ജനിച്ച കുട്ടികളെ അല്ലാഹു അവർക്ക് ഖൈറായ നിലക്ക് ഉപകരിപ്പിക്കില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അറിഞ്ഞ് ഭർത്താക്കന്മാർക്ക് വഴിപ്പെട്ട് അവരെ സ്നേഹിച്ച് അവരെ സന്തോഷിപ്പിച്ച് ഹറാമായ ചിന്തകളും ബന്ധങ്ങളുമില്ലാതെ ഓ മുസ്ലിം പുരുഷന്മാരെ ഭാര്യമാരെ വേദനിപ്പിക്കാതെ അവരെ കുടുംബത്തിനെ നിസ്സാരപ്പെടുത്താതെ അവരെ പ്രയാസപ്പെടുത്താതെ ഉമ്മമാരെ നിങ്ങളെ ആൺമക്കളെ പെൺമക്കളെ മക്കളെ രണ്ട് നിലക്ക് കാണാതെ കുടുംബത്തിന്റെ ഐക്യം തകർക്കുന്ന വിഷയം നമ്മളിലുണ്ടായാൽ നമ്മുടെ അഅ്മാലുകൾ അല്ലാഹു കബൂലാക്കൂല എന്ന് നാം അറിയണം അതിന് ഉമ്മയായിട്ടും കാര്യമില്ല ബാപ്പയായിട്ടും കാര്യമില്ല സ്വന്തം മക്കളെ രണ്ട് ചേരിയാക്കി വലിയ വലിയ പീഡനങ്ങളും അക്രമങ്ങളും നടത്തുന്ന രക്ഷിതാക്കളുടെ വാർത്തകൾ നമ്മുടെ മുമ്പിലെത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ശക്തമായ ഭാഷയിൽ അത് പറയാൻ അതെല്ലാം നിർത്തൽ ചെയ്ത് കുറഞ്ഞ കാല ജീവിതേ നമുക്കുള്ളൂ ഈ ചുരുങ്ങിയ കാല ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ തങ്ങളുടെ മഹബത്തിലായി വറയിലായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം അല്ലാഹു ഈ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ ഞങ്ങൾക്ക് നീ കബൂൽ നൽകണം റഹ്മാൻ ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ് ഞങ്ങൾക്കൊരു പേരും വേണ്ട ഒരു പ്രശസ്തിയും വേണ്ട ഒരു പേരിനും പ്രശസ്തിക്കും ജീവിക്കുന്നില്ല ആര് പുകഴ്ത്തി പറഞ്ഞാലും ഇവിടെ നേടാനൊന്നുമില്ല ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല അതേസമയം റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം നിന്റെ ഹബീബായ തങ്ങളെ പുടുത്ത ഞങ്ങൾക്ക് കിട്ടണം എങ്കിലേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ നീ ഞങ്ങളെ വിജയികളിൽ പെടുത്തണം റഹ്മാനെ പെരുന്നാൾ വരുമ്പോ അതിന്റെ ആഘോഷങ്ങൾ ഇസ്ലാം അംഗീകരിക്കാത്ത നിലക്കുള്ള ഒരു ആഘോഷവും പറ്റൂല മഹാന്മാരെ സിയാർത്ത് ചെയ്യ പുതിയ ഡ്രസ്സുകൾ ഉടുപാടുകളല്ല ഇടുക കുടുംബം കൂട്ടമറ്റോ നാട്ടുകാരെ അയൽവാസികളറ്റൊക്കെ സന്തോഷത്തിൽ കഴിയുക കുടുംബബന്ധം ചേർക്കുക സ്നേഹബന്ധം സൗഹാർദ്ദം അതെല്ലാം ഉണ്ടാക്കലോടുകൂടി പാവപ്പെട്ട ജനങ്ങളുണ്ട് ഒരു സന്തോഷവുമില്ല ഒരു പുതിയ ഡ്രസ്സുമില്ല വളരെ കഷ്ടതയിലാണ് ഉടുതുണിക്കും മറുതുണിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഒരു നേരത്തെ അന്നത്തിന് പ്രയാസപ്പെടുന്നവരുണ്ട് രോഗം വന്നു ഉള്ളത് മുഴുവനും വിറ്റ് ചികിത്സിച്ചു ഇനി ചികിത്സ നടത്താൻ സമ്പാദ്യമില്ല കിട്ടേണ്ടവരിൽ നിന്നെല്ലാം സഹായം ചോദിച്ചു വാങ്ങി പരസ്യപ്പെടുത്തി ഇനി ഞങ്ങൾ എന്തു ചെയ്യും ആരോട് ചോദിക്കും ആരോട് പറയും എന്ന നിലക്ക് വീടിന്റെ അകത്തളങ്ങളിൽ വളരെ വേദനയോടെ കഴിഞ്ഞുകൂടുന്ന രോഗികളെ അറിയാൻ നമുക്ക് പറ്റണം അവരുടെ മനസ്സ് വായിക്കാൻ പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ അവരെ ഏറ്റെടുക്കാൻ അവർക്ക് സാന്ത്വനം നൽകാൻ വീടില്ലാത്തവർക്ക് വീട് നൽകാൻ പെൺമക്കളെ കല്യാണം നടത്തുന്നവർക്ക് അതിനുള്ള വിവാഹ സഹായം നൽകാൻ രോഗചികിത്സ നൽകാൻ സാന്ത്വനം പ്രവർത്തനങ്ങൾ നടത്താൻ അതിനൊക്കെ നമുക്ക് കഴിയണം നമ്മുടെ പെരുന്നാൾ സുദിനങ്ങൾ ആ നിലക്കുള്ള ഒരു ഇബാദത്തായി മാറ്റിയെടുക്കുന്നതോടുകൂടി ഈദുൽ അദ്ഹയിൽ വളരെ സുന്നത്തുള്ള ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ഖുർആൻ സൂറത്തുൽ കൗസറിൽ പറഞ്ഞ ഉളുഹിയത്ത് പറ്റുന്ന ആളുകൾ മുഴുവനും അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ നിയമങ്ങളും
അതിൻ്റെ മസലകളുമെല്ലാം അതാത് മഹല്ല ജമാഅത്തുകളിലെ ഉസ്താദുമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിന് സാധിക്കുന്ന ആളുകൾക്ക് അത് വലിയ പുണ്യകർമ്മമാണ്. അത് ആഖിറത്തിൽ ആ മൃഗങ്ങൾ നമുക്ക് സാക്ഷി നിൽക്കുന്ന വളരെ ബഹുമാനമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ആ വലിയ സുന്നത്തായ ഉലൂഹിയത്ത് കർമ്മം നിർവഹിക്കാനും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. മുസ്ലിം ചെറുപ്പക്കാരൻ ആ പെരുന്നാളിൻ്റെ പുണ്യമാക്കപ്പെട്ട സമയങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ബൈക്ക് റൈസാക്കിയിട്ട് പരിഷ്കാരിയായി സിനിമാ സ്റ്റൈലിലുള്ള സിനിമാ നടന്മാര് ക്രിക്കറ്റ് താരങ്ങളെ അവരെ പിന്തുടർന്നിട്ട് നീ ഇങ്ങനെ മുടി തട്ടുതട്ടായി കട്ട് ചെയ്താൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ നിന്റെ കയ്യിൽ ബടം കെട്ടിയാൽ, കഴുത്തിൽ മാലയിട്ടിട്ട് നീ ഒരു റൗഡിയായാൽ നീ റസൂലുള്ളാന്റെ ഉമ്മത്താകൂല, തങ്ങൾ ഇഷ്ടപ്പെട്ട മുസ്ലിമാകൂല നീ. അതുകൊണ്ട് അത്തരം ജീവിത രീതിയൊക്കെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒരൊറ്റ വക്ത നിസ്കാരം ഖളാക്കാതെ പരമാവധി ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഒരു 11 സ്വലാത്ത് ഞാൻ പറയുന്നതാണ്. എന്നാലും ഒന്നുകൂടി പറയാ, പുതിയ പുതിയ ചെറുപ്പക്കാർ കൂടുതലുണ്ടല്ലോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ പറയും. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ആ സ്വലാത്ത് അറിയുന്നവർ അത് ചൊല്ല, അത് അറിയാത്തവർ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ചൊല്ല. അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഒരു ദിവസം 300-700 ആവുന്നത്ര സ്വലാത്ത് ചൊല്ലി. അങ്ങനെ തങ്ങൾ കൽബിൽ നിറഞ്ഞാൽ പിന്നെ സിനയിൽ രസം കിട്ടില്ല, പിന്നെ വ്യഭിചാരത്തിൽ അന്യ പെണ്ണിനെ നോക്കുന്നതിൽ, അവളുമായിട്ട് ഇടപെടുന്നതിൽ, അവൾക്ക് മിസ്കാളും മെസ്സേജും കൊടുക്കുന്നതിൽ നിനക്ക് രസം കണ്ടെത്തൂല. അതിൽ പേടിയാകും, കള്ളു കുടിക്കുന്നതിൽ രസം കിട്ടൂല, അള്ളാഹുവിലുള്ള ചിന്ത കൂടും, ഹറാമിൽ ഭയം വരും, തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കും. തങ്ങളുമായി സ്വലാത്ത് ചൊല്ലി ചൊല്ലി അവിടത്തെയുമായി വലിയ ബന്ധം സ്ഥാപിച്ച് കൽബിൽ തങ്ങൾ നിറഞ്ഞാൽ, നമ്മൾ ഉളു എടുത്തിട്ട് രാത്രി കിടക്കുന്ന സമയം ബ്രഷ് ചെയ്ത് ഉളു എടുത്ത് വലതുഭാഗത്തേക്ക് നല്ല നല്ല ഫ്രഷായ ഡ്രസ്സിൽ, നല്ല ശുദ്ധിയുള്ള ഡ്രസ്സിൽ സൂറത്തുകളും തങ്ങൾ നിർദ്ദേശിച്ച സൂറത്തുകളും ദിക്റുകളും ഹംദുകളും തക്ബീറുകളും തസ്ബീഹുകളും എല്ലാം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി അങ്ങനെ കടന്നാൽ ആ മയക്കത്തിൽ വരും മുഹമ്മദുർ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ്. അപ്പോൾ തങ്ങൾക്ക് നിസ്കാരത്തിൽ സലാം പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ തങ്ങൾ കൽബിൽ തസവ്വുറാകുന്ന നിലക്കുള്ള ഒരു നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റിയാൽ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാന്, കബൂൽ നൽകണം റഹ്മാന്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്, ഹക്ക് ഹക്കായിട്ട് ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായിട്ട് തുറന്നു പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله
لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا حي يا حي يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صل على سيدنا محمد اللهم 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 صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على
جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ മൗതായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ് സഹോദരന്മാരെ പതിനായിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്‌ലിസ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ കഴിഞ്ഞ ബായാർ സ്വലാത്തിൽ കൂടി ആളുകൾക്കറിയാം ഗൾഫ് നാട്ടിലെ പ്രവാസികളായ നമ്മുടെ ഏകദേശം നേതാക്കളിലും ബായാർ സ്വലാത്തിൻ്റെ മുഹബ്ബീങ്ങൾ അവിടെ എത്തിയിരുന്നു. ആ മഹത്തായ സദസ്സിൽ നല്ല കോരിച്ചൊരിയുന്ന മഴയുടെ കാലമായിട്ട് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വല്ലാതെ യാത്ര ദുഷ്കരമായ അവസ്ഥയിലും ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ് മാസത്തിൽ ഇവിടെ വളരെ വിപുലമായിട്ട് ഇവിടെ നടക്കുമ്പോൾ അഹ്ലു സുന്നയുടെ ഉലമാവിൻ്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന എല്ലാ ആത്മീയ സദസ്സുകളിലും നാം പങ്കെടുത്ത് ഒരു കള്ള തൊരീഖത്തിലും ഒരു കള്ള ഷെയ്ഖുമാരുടെ പിറകിലും പോകാതെ അഹ്ലു സുന്നയുടെ ഉലമാവിൻ്റെ സാദാത്തുക്കളുടെ മജ്‌ലിസുകളിലും അവരുടെ നേതൃത്വവും അംഗീകരിച്ച് ജീവിക്കാൻ എല്ലാവരും സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള മജ്‌ലിസിൽ കഴിഞ്ഞ ബായാർ സ്വലാത്തിൽ ഞാൻ ഒരുപാട് വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മജ്‌ലിസുകളിൽ മൂന്നാക്കൽ സദസ്സിലും നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ രോഗങ്ങൾ സുഖപ്പെട്ട, എത്രയോ ആളുകളുടെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടിയ, മക്കളില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ഷറഫ് കൊണ്ട് അള്ളാഹു സന്തോഷം നൽകിയ അവസ്ഥകൾ വരെ നമുക്ക് അൽഹംദുലില്ലാഹ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്തരം സദസ്സുകൾ എൻ്റെ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും നിനക്ക് സ്വലാത്ത് മതി എന്ന ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ്. ആ ആശയം ഉൾക്കൊണ്ട മുസ്ലിമീങ്ങൾ പിന്നെ സ്വലാത്ത് മതി, എല്ലാ പ്രശ്നത്തിനും പരിഹാരം, പിന്നെ ഒരു ജ്യോതിഷന്മാരെടുത്തേക്കും ഒരു പൂജയും ഒരു ഹോമയും ചെയ്യാൻ മുസ്ലിമീങ്ങൾ പിന്നെ ഒരുമ്പെടേണ്ടതില്ല. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഈ സദസ്സിൽ വരുന്ന മുഴുവൻ ആളുകളോടും നമ്മുടെ സദസ്സുകളിൽ എപ്പോഴും ശക്തമായിട്ട് പറയാറുണ്ട്, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് മുസ്ലിം പെണ്ണുങ്ങളോട് പറയുന്നു, നിങ്ങളെ മാറി കാണിച്ച് നിങ്ങൾ ഇസ്ലാമിൻ്റെ ചിട്ടയിലല്ലാത്ത നിലക്ക് നിങ്ങളെ മുടി കാണിച്ച് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ആണും പെണ്ണും ഇടകരരുന്ന അവസ്ഥയിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത ചിന്തയോടെയോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ നിസ്കാരം കള ആകും ഈ സദസ്സിന് വന്നാൽ എന്ന് കണ്ടാൽ അങ്ങനെയുള്ള ഒരാളും നമ്മുടെ മജ്‌ലിസുകളിലേക്ക് വരേണ്ടതില്ല. അത് അള്ളാഹു പൊരുത്തപ്പെടൂല. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിക്കൂല. അള്ളാഹുവിൻ്റെ ദീൻ അനുവദിക്കാത്തത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആനും പെണ്ണും ഇടകരരുന്ന അവസ്ഥ നമ്മുടെ മജ്‌ലിസുകളിൽ ഉണ്ടാകരുത്. പിരിഞ്ഞു പോകുന്ന സമയം മജ്‌ലിസുകൾ എത്തിപ്പെട്ട സഹോദരിമാർ ആദ്യം പോകണം, അതിൻ്റെ ശേഷം പുരുഷന്മാർ പോകാവൂ എന്ന് അറിയിക്കുന്നു. അതോടുകൂടി ഇൻഷാല്ലാ മൂന്നാക്കലിലെ നമ്മുടെ മജ്‌ലിസ് ഒക്ടോബർ 3-ാം തീയതി തിങ്കളാഴ്ചയാണ് മൂന്നാക്കലിലെ അടുത്ത സ്വലാത്ത്. ബായാർ സ്വലാത്ത് ഈ മാസം 23-ാം തീയതിയാണ്. ഒന്നുകൂടെ പറയുന്നു, എല്ലാവരും ഈ സദസ്സിന് പരമാവധി സദഖ തരണം. നിങ്ങളെല്ലാവരും അത് ദുആന്റെ ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. അത് ഇൻഷാല്ലാ എൻ്റെ കയ്യിൽ തരുന്നതുപോലെ ബഹുമാനപ്പെട്ട ഇവിടെ കൊടുന്നിട്ട് ചെറിയ ജലദോഷവും എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തിന് കൊടുക്കട്ടെ. നമ്മളെ നേതാക്കന്മാർ, ഉസ്താദുമാർ, തങ്ങന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു വന്നവരാണ്. അള്ളാഹു ഹൈബാക്കാതെ ദുനിയാവിലും ആഹ്റും അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞമ്മളെല്ലാവരെയും അള്ളാഹു എന്നെ ഏറ്റെടുക്കണം റഹ്മാനെ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. മജീദ് അഹ്സനിയുടെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു, വളരെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയ ആ പുസ്തകമൊക്കെ ഓരോരുത്തർ കൈപ്പറ്റാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ ഒരു ബുള്ളറ്റിൻ, നമ്മളെ നൈബിൻ്റെ ബുള്ളറ്റിൻ ദർസിലെ കുട്ടികൾ ഇറക്കി, അതെല്ലാവരും കൈപ്പറ്റണം. അങ്ങനെ
ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു. മുഴുവൻ ആളുകൾക്കും നമ്മൾ ദ്വാരക്കുന്നു. കുറേ വളണ്ടിയർമാർ നമ്മുടെ ഈ സദസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറേ വിഷമങ്ങളുള്ള ആളുകൾ നമ്മുടെ സദസ്സുകൾ എവിടെ ഉണ്ടെന്ന് കേട്ടാലും അവിടെ ഓടിയെത്തുന്ന നമ്മുടെ ഒരു വലിയ മുഹിബായിരുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അള്ളാഹുവെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ, ഖബർ വിശാലമാക്കണം റഹ്മാൻ, ഞങ്ങൾക്കൊക്കെ നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. എല്ലാവർക്കും നമ്മുടെ ഉസ്താദുമാരെല്ലാം പി എസ് കെ ദാരിമി ഉൾപ്പെടെയുള്ള ഉസ്താദ് അടക്കമുള്ള എല്ലാവരും ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع മൻ അല്ലം തൈലൈക്ക യാ റബ്ബന. പരിശുദ്ധ സമയം നിന്റെ വിളിക്ക് ഉത്തരം നൽകി ലക്ഷോപിലക്ഷം ജനങ്ങൾ നിന്റെ പരിശുദ്ധ കഅബയെ ലക്ഷ്യമാക്കി പുറപ്പെട്ട വലിയ ദുആക്ക് ഇജാബത്തുള്ള നീ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞ പരിശുദ്ധ ദിൽഹിജ്ജയിലെ 10 ദിനത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസത്തിലാണ് മിസ്കീൻമാരായ ഞങ്ങൾ മാസാമാസം മൂന്നാക്കലിൽ നടത്തുവരുന്ന സാധാരണ സ്വലാത്ത് മജ്ലിസിൽ ഹബീബിനെ സ്നേഹിച്ച് സമ്മേളിച്ചത്. ഈ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. മൂന്നാക്കൽ മഹാന്മാര് അന്തിയുറങ്ങുന്ന അവരെ ചാരത്ത് നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹെബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും
വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ലോ. കിബറു ഹസദ് റിയാ ഉജുബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഞങ്ങളെ കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്വ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വഹിദായതിക വംലാ ഖുലൂബനാ ബിമഹബ്ബതിക ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتك نم الله إيمان يتترنم ربه تقوى يتترنم الله نافيا علمنا ورد بك نم الله ورعي يتنال نرتنم الله حرام لنا ينغل رجبرتنم ربه حرام لنا ينغل رجبرتنم الله حرام ما يبند برتي ينغل نصيب بك الله ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് പരിശുദ്ധ മജ്ലിസിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനോട് സഹായിച്ച ഇതിനോട് സഹകരിച്ച ഈ മജ്ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ ഉലമാ ഉമറ സാധാരണക്കാര് സഹോദര സഹോദരിമാര് ബായാറ് സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി ഉലമാവുമായി സംഘടനകളുമായി സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വയ കൊണ്ട് കടപ്പെട്ട ഇഷ്ടജനങ്ങളായ മുഹബ്ബീങ്ങൾ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ദുആ കൊണ്ട് കടപ്പെട്ടവർ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. രോഗങ്ങൾ സുഖപ്പെടുത്തണം അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, മാരകമായ രോഗങ്ങളെ കൊണ്ടുൾപ്പെടെ വിഷമിക്കുന്ന ഒരുപാട് രോഗികൾ ഈ മജ്ലിസിലും ഞങ്ങളോട് മജ്ലിസുകളിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരിലും അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ, നേരത്തെ ഒരു 25 വയസ്സോളം പ്രായമുള്ള ബാക്കവി വെന്റിലേറ്ററിലാണെന്ന് നേരത്തെ വന്ന് പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ച് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നവർ ഈ മജ്ലിസിലും പറയപ്പെട്ടവരിലും ഉണ്ടോ റബ്ബെ? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ഡോക്ടർമാര് കൈവിട്ട് 10% പോലും ജീവിക്കൂല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ രോഗികൾ വർഷങ്ങളായിട്ട് ഇപ്പോഴും നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് വളരെ ആഫിയത്തോടെ കഴിഞ്ഞുകൂടുന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്നത് മിസ്കിന്മാരായ ഞങ്ങൾക്കറിയാം. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തിയത് മിസ്കിന്മാരായ ഞങ്ങൾക്കറിയാം. കിഡ്നിയുടെ തകരാറ് മാറ്റിയതറിയാം, കാഴ്ച ലഭിച്ചതറിയാം, നടക്കാത്തവർ നടന്നതറിയാം, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയതറിയാം. എല്ലാം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കൊടുത്ത ഷറഫാണ്. وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما ആ ഷറഫുള്ള തങ്ങളുടെ ബഹുമാനമാണ് ഞങ്ങൾ പറയുന്നത്. വ അമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ്,
എന്ന നിലക്ക് ശുക്രുൽ മുൻ അമി വാജിബുൻ എന്ന നിലക്ക് മിസ്കീൻമാരായ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ബഹുമാനം പറയാണ്. ഞങ്ങൾ അൽമില്ലാത്തവരാ, ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞവരാ. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نند صالحين علود الله محبة الله ഞങ്ങള ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ടെങ്കിലും നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ആ ഒരു ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്നു, കാമിലായ ശിഫ നൽകണം റഹ്മാൻ. അള്ളാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അള്ളാഹ്, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് വിർണപ്പെട്ട മുറിവുകളില്ലെന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ വരെ നീ പരീക്ഷിക്കപ്പെട്ട രോഗികൾ ഞങ്ങളെ മജ്ലിസുകളിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, ഇടക്കിടെ അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാന്, അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാഹ്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലാഹ്, സംസാരത്തിന് വിക്കുള്ള കുട്ടികൾ ചെറുപ്പക്കാരുൾപ്പെടെ സംസാരത്തിന്റെ സംസാരം ക്ലിയറാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് ജന്മനാ വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, ഉപ്പാപ്പ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ആര് നടക്കാത്തവരുണ്ടോ നീ നടത്തണം അല്ലാഹ്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ, നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാഹ്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. വയറ്റിൽ മുഴയുള്ളവര്, ഗർഭപാത്രത്തിൽ മുഴയുള്ള സഹോദരിമാര്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, റബ്ബേ നീ സുഖപ്പെടുത്തണം അല്ലാ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുള്ളവര്, കാലവീക്കമടക്കം ക്യാൻസറാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകി, ഞങ്ങൾ ഇന്ന് സ്വലാത്തിന് വരുന്നു എന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞ് അടുത്ത റിപ്പോർട്ട് നോർമലാകാൻ ഉദ്ദേശിച്ചെത്തിപ്പെട്ട ചെറുപ്പക്കാരുൾപ്പെടെ റബ്ബെ ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. ക്യാൻസറാണെന്നറിഞ്ഞാൽ തളർന്നുപോയി, പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയില്ല, പിന്നെ തോന്നിവാസം കാണേണ്ട ചിന്തയില്ല, പിന്നെ ആരെയും കുറ്റം പറയാനോ ആലുമിങ്ങളെ ചീത്ത പറയാനോ എവിടെയെങ്കിലും പാരവെക്കാനോ പകവെക്കാനോ കുഴപ്പമുണ്ടാക്കാനോ പിന്നെ ചിന്തല്ല, മനസ്സില്ല. അതാണ് നമ്മുടെ അവസ്ഥ. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്, ഞങ്ങൾക്ക് തഖ്വയേറ്റി തരണം അല്ലാ, ഞങ്ങളെ മുത്തഖീങ്ങളാക്കണം അല്ലാ. മഹാന്മാരൊക്കെ ഇന്നലില്ലാഹി ഇബാദം ഫുതന തൊല്ലക്കു ദുനിയാ വഖാഫുൽ ഫിതന, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ, ആരോടെങ്കിലും സംസാരിച്ചാൽ റബ്ബെ നീ പൊരുത്തപ്പെടാത്ത സംസാരം വരുമോ, കേൾവി വരുമോ, ഇടപെടൽ വരുമോ, കുടിക്കുമ്പോ അങ്ങനാവോ, കഴിക്കുമ്പോ അങ്ങനാകുമോ, വേഷവിധാനം വരുമോ എന്ന് ചിന്തിച്ച് ജനങ്ങളിൽ നിന്ന് വഴിമാറിയ സ്വാലിഹീങ്ങളെ പ്രകീർത്തിച്ച് വലിയ വലിയ അയിമ്മത്തുകൾ ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആഖിർ സമാനിലെ എല്ലാം കൊണ്ടും മോശപ്പെട്ടവരാ. ഇന്ന് ഹറാം ഇങ്ങനെ വല്ലാണ്ട് വർദ്ധിച്ച്, എല്ലാ തോന്നിവാസങ്ങളും സീന ഉൾപ്പെടെ സീന വല്ലാണ്ട് വർദ്ധിച്ച്, വാട്സപ്പിന്റെ ദുരുപയോഗം വർദ്ധിച്ച്, എന്തെല്ലാം തമ്മാടിത്തങ്ങൾ വർദ്ധിച്ച്.
അർഹമുർ റഹീമായ പെണ്ണുങ്ങളെ രംഗപ്രവേശനം. ഈ പെണ്ണുങ്ങൾ ഏത് തമ്മ അടുത്തം ചെയ്യാൻ ഇപ്പൊ കുറെ പർദ ഇറങ്ങി, പർദന്റെ ബാക്കിൽ ഒരു കെട്ട്, ഒരു നാണുമില്ല പെണ്ണിന് ഏത് കോലം കെട്ടാൻ. ഇങ്ങനെ ആഖിർ സമാനിലെ പരിഷ്കാരി പെണ്ണുങ്ങളെ പറ്റി ഉപ്പാപ്പ റസൂലുള്ള പറഞ്ഞത്, ഇമാം മുസ്ലിം സ്വയം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഈ പരിഷ്കാരി പെണ്ണുങ്ങളെ പറ്റിയാ പറഞ്ഞത്, ലാ യദ്ഖുലുന്നൽ ജന്ന, അവര് സ്വർഗത്തിൽ കടക്കൂല എന്ന് തങ്ങൾ പറഞ്ഞ്, അവര് സിൻഫാനു മിൻ അഹലിന്നാർ, നരക വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കൂട്ടരാണെന്ന് തങ്ങൾ പറഞ്ഞ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ നിങ്ങൾ പരിഷ്കാരം നിർത്തിക്കോ, ഹറാമായ ജീവിതം നിർത്തിക്കോ. ഒരു ദിവസം കെട്ടും കെട്ടിയിട്ട് ഇവിടുന്ന് പോകണമെന്നുള്ള ചിന്ത വന്നോ. വലയുഹറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. പൈൽസിന്റെ അർസസിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അപ്പൻഡിയേഷൻ സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഡിസ്കിന്റെ തകരാറ് മാറ്റണം റഹ്മാൻ. അസ്ഥിതേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ. വെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണം അല്ലാ. കൈകാൽ കടച്ചിൽ ഊരവേദന അള്ളാഹുവേ നീ സുഖമാക്കണം റഹ്മാൻ. നീ ശിഫയാക്കണം റഹ്മാന്. കാല് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വെറുണപ്പെട്ട് ബാൻഡേജ് ചുറ്റി വർഷങ്ങളായി മരുന്നില്ല, മരുന്നുകൊണ്ട് സുഖപ്പെടുന്നില്ല. റബ്ബെ ഉപ്പാപ്പ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ എത്ര രോഗങ്ങളാണ് ഡോക്ടർമാർ മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ടും നിന്റെ ഹബീബിന്റെ സ്വലാത്ത് കൊണ്ട് നീ സുഖമാക്കിയത് മിസ്കീന്മാരായ ഞങ്ങൾക്കറിയാം. ആര് ഏത് രോഗത്താൽ വിഷമിക്കുന്നോ പൂർണ്ണമായ സുഖം നൽകണം റഹ്മാനേ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. എപ്പോഴും അലർജി, ജലദോഷം, അങ്ങനെ വായിൽ പുണ്ണ്, അങ്ങനെ തുടങ്ങി പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങളെ ഇഷ്ടജനങ്ങളുണ്ട്. റബ്ബേ നീ സുഖം നൽകണം അല്ലാ. നീ ആഫിയത്താക്കണം അല്ലാ. അതൊരു വലിയ രോഗമാക്കാതെ നീ ഞങ്ങളൊക്കെ സലാമത്താക്കണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ. വെള്ളപ്പാണ്ട് ബാധിച്ച എത്ര ആളുകളാണ്, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വെള്ളപ്പാണ്ട് കൊണ്ട് പൊറുതിമുട്ടുന്നത്. റബ്ബാകുന്ന നിനക്കറിയാം ആര് വെള്ളപ്പാണ്ട് രോഗം കൊണ്ട് വിഷമിക്കുന്നോ. ഈ മജ്ലിസ് കൊണ്ട് സുഖം നൽകണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലയ്ക്ക് ഈ മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിച്ച് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി പെൺമക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത്, വിസക്ക് കൊടുത്ത്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പല നിലക്കും സാമ്പത്തിക ഞെരുക്കമുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്. കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 10 ദിനങ്ങളിലെ മഹത്തായ ഈ രാത്രിയിൽ നിന്റെ ഹബീബിനെ കൊണ്ട് കബൂലാക്കി കടങ്ങൾ വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. രോഗികളാക്കല്ല റബ്ബേ. ഇസ്സത്ത് തകർക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലാക്കല്ല അല്ലാ.
വെന്റിലേറ്ററിലാക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബെ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ. ആര് ഐ സിയുവിലും വെന്റിലേറ്ററിലും ബോധത്തോടെയും അല്ലാതെയും കഴിയുന്നവരുണ്ടോ? ഉപ്പാപ്പ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ബോധം നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. വീടിന്റെ കിടക്കകളിൽ ശരീരം പൊട്ടി ബന്ധപ്പെട്ടവർ മരിക്കാൻ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹ് മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അള്ളാഹ്. ആഫിയത്ത് എളുപ്പമുള്ളവർക്ക് നീ എളുപ്പം നൽകണം റഹ്മാൻ, ആഫിയത്ത് ഹൈറുള്ളവർക്ക് നീ എളുപ്പം സുഖമാക്കണം റഹ്മാൻ. ഞങ്ങളിലൊരാളെയും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് നീ ഒരു ഭാഗത്ത് തളർത്തല്ല അള്ളാഹ്. മറ്റുള്ളവർ പരിചരിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് നിന്റെ ഹബീബായ തങ്ങളെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് മക്കളെ നൽകിയത് മിസ്കീന്മാരായ ഞങ്ങൾക്കറിയാം. ഡോക്ടർമാര് ഭാര്യയ്ക്ക് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ പ്രയാസം പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങളെല്ലാം അക്മലുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച്. ആര് മക്കളില്ലാത്ത ദമ്പതികളുണ്ടോ, ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, സിഹറുകൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, ഞങ്ങളെ രോഗികളാക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, ഞങ്ങളെ വിഷമത്തിലാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ മജ്ലിസുകളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ രാത്രിയിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമായും സകല സിഹറും ഞങ്ങളിൽ നിന്ന് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റബ്ബെ. ഐന നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിരിയങ്ങൾ ഹാസിദീങ്ങൾ വാലിമീങ്ങൾ കുഫാരിങ്ങൾ ഫത്താനിങ്ങൾ മുഫ്സിദീങ്ങൾ മുത്തകബിരിങ്ങൾ മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായങ്ങളെ ഷെറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ ദറുസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകല ഇഷ്ടജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബെ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാൻ. നിരപരാധികൾ ഗൾഫ് നാട്ടിലുൾപ്പെടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് കുടുംബം കണ്ണീരോടെ കഴിയുന്നവരുണ്ട്, വളരെ പെട്ടെന്ന് സലാമത്താക്കണം റഹ്മാൻ. നിരപരാധിത്വം തെളിയിച്ച് അവർക്ക് പുറത്തു വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളിൽ നിന്ന് മൗത്തായ ഈ അടുത്തും മറ്റുമായി വന്യരായ പിതാക്കൾ മാതാക്കൾ സഹോദര സഹോദരിമാര് ശിഷ്യന്മാര് ഇഷ്ടജനങ്ങൾ ഉസ്താദുമാര് ഞങ്ങളെ പ്രിയപ്പെട്ടവരുൾപ്പെടെ എത്രയോ ആളുകൾ നിന്നെ കൊള്ളമടങ്ങി ഖബറിലുണ്ട് ഞങ്ങളെ സദസ്സ്. അവർക്ക് നീ സന്തോഷത്തിന് കാണിക്കണം റഹ്മാൻ. അവരെ ഖബർ വിശാലമാക്കണം അല്ലാ, അവരെ ദറജ ഉയർത്തണം അല്ലാ, അവരെയും ഞങ്ങളെയും നിന്റെ മഹാന്മാരെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, ഒരുപാട് ആളുകൾ ഹജ്ജ് ഉംറ സിയാറത്തിന് പുറപ്പെട്ട് പുറപ്പെടാനിരിക്കുന്നു. എല്ലാവർക്കും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും സിയാറത്തും ആഫിയത്തോടെ നിർവഹിച്ച് സന്തോഷത്തോടെ മടങ്ങി വരാൻ തൗഫീഖ് നൽകണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ,
ജോലി ഇല്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. പ്രവാസികളായ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നീ സമാധാനം നൽകണം റഹ്മാന്. നിന്റെ കാവൽ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബെ. കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരും ബിസിനസ്സിൽ പരസ്പരം പാരകളും അങ്ങനെ കുടുംബത്തിൽ അനൈക്യവും വിദ്വേഷവും പ്രശ്നങ്ങളും ഹറാമിന്റെ ബന്ധങ്ങളും ഉൾപ്പെടെ കുടുംബജീവിതത്തിലടക്കം പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബേ നീ സന്തോഷത്തിലാക്കണം അല്ലാ, റാഹത്തിലാക്കണം അല്ലാ. ഹറാമിന്റെ സകല ബന്ധങ്ങളും ചിന്തകളും എല്ലാവരുടെ കൽബിൽ നിന്നും നീ നീക്കിയിട്ട് ആശിഖീങ്ങൾ അറിയിച്ച അഅ്മാലുകളിൽ മഹത്തമുള്ള ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെയും അവരുടെ ഒക്കെ കൽബ് നിറക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ പല കോളേജുകളുടെയും അഡ്മിഷൻ കിട്ടാൻ, പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ നടക്കാൻ, പല വിഷയങ്ങളും എളുപ്പമാകാൻ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും പല പല കേസുകളൊക്കെ ഉള്ളവരുണ്ട്, എല്ലാം റാഹത്താക്കണം റഹ്മാൻ, എല്ലാം സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം ഹബീബിനെ നീ ഇടപെടുത്തി നീ ഞങ്ങൾക്ക് തങ്ങളെ പിടുത്തം നിലനിർത്തണം റഹ്മാന്. ഞങ്ങളെല്ലാം കൊണ്ടും കുറഞ്ഞവരാണ്, ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ്. ഞങ്ങളെ മജ്ലിസുകളിൽ ജനങ്ങൾ വരുമ്പോൾ ഞങ്ങളടുത്ത് വന്ന് ജനങ്ങൾ സങ്കടം പറയുമ്പോൾ ഞങ്ങളെ കണ്ടിട്ടല്ല, നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ ദ്വാരക്കും ആ മജ്ലിസിൽ കാരണം മുഅ്മിനീങ്ങളുടെ ദുആക്ക് ഇജാബത്തായിട്ട് സലാമത്ത് കിട്ടും ആഫിയത്ത് കിട്ടും എന്ന നിലക്ക് ആര് ഞങ്ങളെ സമീപിക്കുന്നുണ്ടോ, ഞങ്ങളോട് ദ്വാരക്കാൻ പറയുന്നുണ്ടോ, ഞങ്ങളെ മജ്ലിസുകളിൽ എത്തിപ്പെടുന്നുണ്ടോ? ഹായിബാക്കാതെ കബൂലാക്കി നീ സലാമത്ത് നൽകണം റഹ്മാനെ. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്ക് മതനിർദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. റബ്ബാകുന്ന നിനക്ക് ഞങ്ങളെ കൽബുകൾ അറിയാം. ഞങ്ങളുടെ മജ്ലിസുകളെ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് വെള്ളം പോലെ ഖുർആൻ ബോധ്യപ്പെടുത്തിയ അർഹമുർ റഹീമായ കരീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഞങ്ങളെ ഉദ്ദേശം ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹ. നിന്റെ ഹബീബായ തങ്ങൾ അവിടുത്തെ ശിഷ്യരിലൂടെ മുസ്ലിം ഉമ്മത്തിന് ദഅവത്തിന്റെ മഹത്വം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൊണ്ടും അയോഗ്യരാണ്, യോഗ്യത ഇല്ലാത്തവരാണ്, എന്നാലും മജ്ലിസുകൾ സംഘടിപ്പിച്ച് ഞങ്ങൾ പരിശുദ്ധ നിലക്ക് തഖ്വയിൽ ജീവിക്കാനും ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറാനും നിന്റെ ഹബീബിനെ മഹബത്ത് വെക്കാനും തോന്നിവാസികളോടുള്ള സ്നേഹവും അവരോടുള്ള പിന്തുടർച്ചയും മാറ്റിവെക്കാനുമൊക്കെ ഞങ്ങൾ പറയുന്നത് തങ്ങളുടെ നിർദ്ദേശമാണ്. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വനി ഫഖദ് അബ. തങ്ങൾക്ക് വഴിപ്പെട്ടവർ സ്വർഗത്തിൽ കടക്കുമെന്നും തങ്ങൾ പറഞ്ഞതിന് എതിരെ ജീവിക്കുന്നവർ തങ്ങൾക്ക് വിലങ്ങിയ കക്ഷികളാണെന്നും അവർ നരകത്തിന്റെ അവകാശികളാണെന്നും ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾക്ക് പേരും പ്രശസ്തിയും അല്ല, അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. റബ്ബാകുന്ന നിന്റെ കബൂലാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തമാണ് കിട്ടേണ്ടത്. ആ നിലക്ക് ഞങ്ങൾക്ക് നീ നൽകിയിട്ട് നീ ഞങ്ങളെ വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി ഹക്ക് ഹക്കായി തുറന്നു പറയാൻ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഹബീബായ തങ്ങളുടെ മഹബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ നീ ഞങ്ങൾക്ക് ഏറ്റു നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ പരിശുദ്ധ മജ്ലിസുകാരനും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ മലായികത്ത് കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ.
ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.